എല്ലാ സാധനവും ഇട്ടിട്ടില്ല ഈ സാറ് ഈ സാറും അവിടെ കാട്ടിക്കൂട്ട് പരാക്രമത് സീറ്റ് വെൽറ്റ് ഇട്ടിട്ടില്ല സീറ്റ് വെൽറ്റ് ഇട്ടാടാ വന്ന് മൂപ്പര് കണ്ടിട്ടുണ്ടോ എസ് ഐ ആയിട്ട് ഇരിക്കാണ് സശീ സാറിന്റെ മൂപ്പര് കണ്ടിട്ടുണ്ട് നമസ്കാരം സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടും ധരിച്ചില്ലെന്നാരോപിച്ച് പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന യുവാവിന്റെ പരാതി മമ്പാട് കുനാരിത്തുമ്പത്ത് നവാസാണ് നിലമ്പൂർ പോലീസ് പീഡിപ്പിക്കുന്നതായി കാണിച്ച് പരാതി നൽകിയിരിക്കുന്നത് അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടും ഇട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചാണ് നവാസ് പരാതിപ്പെട്ടിരിക്കുന്നത് നവാസ് പങ്കുവച്ച വീഡിയോ നമുക്ക് മുഴുവനായി കണ്ടിട്ട് തിരിച്ചുവരാം എല്ലാ ഇട്ടിട്ട് ഇട്ടിട്ടില്ല ഈ സാർ ഈ സാറും കാട്ടിക്കൂട്ട് പരാക്രമം അത് സീറ്റ് വെൽറ്റ് ഇട്ടില്ല സീറ്റ് വെൽറ്റ് ഇട്ടാ വന്നേ മൂപ്പര് കണ്ടിട്ടുണ്ടോ എസ് ഐ ആയിട്ട് കിട്ടണേ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഡി ജി പി എസ് ഒക്കെ ഞങ്ങളും കംപ്ലൈന്റ് എടുത്തോണ്ട് കേരളത്തിൽ പൈസ ഉണ്ടാക്കണേ സർക്കാരിനാണെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം നവാസ് പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്നത് വ്യക്തമായി കാണാം മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കാണ് നവാസ് പരാതി നൽകിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകരോടാണ് നവാസ് ഒരു പ്രസ് മീറ്റ് നടത്തിയാണ് ഇത് പറഞ്ഞത് ഈ മാസം ഏഴാം തീയതിയാണ് പരാതിക്കിടയായ സംഭവം ഉണ്ടായിരിക്കുന്നത് പൊതുമരാമത്ത് കരാറുകാരനായ നവാസ് ജോലി ആവശ്യാർത്ഥം വണ്ടൂരിലേക്ക് പോവുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ നടുവക്കാട് എന്ന സ്ഥലത്ത് വാഹന പരിശോധന നടത്തുകയായിരുന്ന നിലമ്പൂർ ഗ്രേഡ് എസ് ഐ ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം നവാസ് െ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്ന് പറഞ്ഞ് പിടികൂടുകയായിരുന്നു എന്നാൽ താൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെന്നും കള്ളം പറഞ്ഞ് ഫൈൻ അടപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നും ഈ ശ്രമം ചോദ്യം ചെയ്തതോടെയാണ് പോലീസിന് വൈരാഗ്യം ഉണ്ടായതെന്നുമാണ് നവാസ് മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് സംഭവം ഫോണിൽ ചിത്രീകരിച്ചത് പോലീസിനെ പ്രകോപിപ്പിച്ചെന്നാണ് നവാസ് പറയുന്നത് മുസ്ലിം ലീഗ് മമ്പാട് പഞ്ചായത്ത് ഭാരവാഹി കൂടിയാണ് നവാസ് താൻ സീറ്റ് ബെൽറ്റ് ധരിച്ചു തന്നെയാണ് എത്തിയതെന്ന് വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യങ്ങളുണ്ട് അത് നവാസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് ഇതെല്ലാം മാധ്യമങ്ങൾക്കും നൽകി എസ് പിക്കും ജില്ലാ കളക്ടർക്കും ഫോണിലും രേഖാമൂലവും പരാതി നൽകിയെന്നാണ് നവാസ് പറയുന്നത് എന്നാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം ഒന്നും നടത്താതെ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയതായി കാണിച്ച തനിക്കെതിരെ മറ്റൊരു കേസ് കൂടിയെടുത്തെന്ന് നവാസ് പറയുന്നു എന്നാൽ പോലീസിനെതിരെ പ്രകോപനപരമായി പെരുമാറി ഭീഷണിപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോലീസ് നടപടിയെ തെറ്റിയായി ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നിലമ്പൂർ പോലീസ് നവാസിനെതിരെ കേസ് എടുത്തതായാണ് നിലമ്പൂർ പോലീസിന്റെ വിശദീകരണം പ്രശ്നത്തിൽ ഏതറ്റം വരെയും പോകുമെന്ന് നവാസ് പറയുന്നു മുസ്ലിം ലീഗ് മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു അതേസമയം തന്നെ നവാസിനൊപ്പം കാറിലുണ്ടായിരുന്ന സഹയാത്രികൻ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതാണ് പിഴ ഈടാക്കിയതെന്ന് നിലമ്പൂർ ഗ്രേഡ് എസ് ഐ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം